ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിന്നൂസ് വേൾഡ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നവംബർ 14, ശിശുദിനം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14. അതിനാലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി നമ്മൾ ആഘോഷിക്കുന്നു. ശിശുദിനം എന്ന് കേൾക്കുമ്പോൾ ഓർമ്മയിലെത്തുക ചുവന്ന റോസാപ്പൂ അണിഞ്ഞു നിൽക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രമാണ്. അദ്ദേഹത്തിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ചെയ്ത സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി നാം ആഘോഷിക്കുന്നത്. എഴുത്തുകാരനും പ്രഭാഷകനും രാഷ്ട്രീയ ചിന്തകനുമായ അദ്ദേഹം കുട്ടികളുമായി സംവദിക്കാനും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാനും സമയം കണ്ടെത്തിയിരുന്നു. സന്തോഷത്തോടെ ജീവിക്കാനുള്ള കുട്ടികളുടെ അവകാശങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ശിശുദിനവും കടന്നുപോകുന്നത്. പക്ഷേ ഒരുപാട് കുട്ടികൾ ഇന്നും ചൂഷണത്തിന് വിധേയരാകപ്പെടുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുറച്ച് കുട്ടികൾ ബാലവേലയ്ക്കും മാനസികവും ശാരീരികവുമായ പീഡനത്തിനും ഇരയാകുന്നത് യാഥാർത്ഥ്യമാണ്. കുട്ടികൾക്ക് എതിരായ ആക്രമണങ്ങളും അനീതികളും കൂടി വരുന്നു ഈ ലോകത്ത്. ബാലവേലയും കുട്ടികൾക്കെതിരായ ആക്രമണങ്ങളും ഇല്ലാത്ത ഇന്ത്യയാണ് നെഹ്റു സ്വപ്നം കണ്ടത്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് അത് നേടാൻ കഴിയുകയുള്ളൂ എന്ന് നെഹ്റു പറഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശക്തമായി വാദിച്ച ആളായിരുന്നു അദ്ദേഹം. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ നമുക്ക് പഠിച്ചു വളർന്ന് നല്ലൊരു ഇന്ത്യക്കായി പ്രവർത്തിക്കാം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഭാവി രൂപപ്പെടുത്തുക. അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുക എന്ന് നെഹ്റു പറഞ്ഞു. കുട്ടികൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് കുട്ടികളുടെ കലാപരിപാടികൾ നടക്കാറുണ്ട്. ശിശുദിനത്തിൻ്റെ അന്ന് കുട്ടികൾ ചാച്ചാജിയുടെ വേഷമണിഞ്ഞ് വിദ്യാലയങ്ങളിൽ എത്താറുണ്ട്. പൂക്കളെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് കുരുന്നുകൾ അന്നേ ദിവസം റോസാപ്പൂക്കൾ കൈമാറുന്നു. എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസവും സംരക്ഷണവും നൽകിക്കൊണ്ട് ആധുനിക ഇന്ത്യയെ നമുക്ക് പടുത്തുയർത്താം. എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. നന്ദി, നമസ്കാരം.